അല്ലാഹ് വലിയ മഹാനല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, റഹ്മത്തുൽ ലിൽ ആലമീന, കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ വനബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ അദറത്തിൽ മദീനയിൽ ചെന്നില്ലേ. അഹ്മദുൽ കബീറു റിഫാഇ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞില്ലേ, അസ്സലാമു അലൈക യാ ജദ്ദി, ഓ എന്റെ വല്യുപ്പാ, നിങ്ങളോട് ഞാൻ ഇതാ സലാം അറിയിക്കുകയാണ്. ആ മകനിക്ക് അങ്ങനെയുള്ള മക്കൾക്കല്ലേ ധൈര്യസമേതം അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. അത്രയും വലിയ ആത്മീയമായ ബന്ധമാണ്, ഇഷ്ഖിൽ ചാലിച്ച ജീവിതമാണ്, മഹബ്ബത്തിൽ കോർത്തെടുത്ത വലിയ അടയാളപ്പെടുത്തിയ ജീവിതമാണ്. ലോകത്തെ ആഷിഖീങ്ങളിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ച മഹാനാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉടനെ മറുപടി വരുന്നു, വഅലൈക്കുമുസ്സലാം യാ വലദി, ഓ എന്റെ പൊന്നുമോനെ, ഞാനിതാ സലാം മടക്കുകയാണ് എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളെ അഹ്മദുൽ കബീറു റിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് സലാം മടക്കിയെങ്കിൽ ആ മഹാന്റെ മഹത്വം എത്രേ, സ്ഥാനമാനങ്ങൾ എത്രേ, ബഹുമാനങ്ങൾ എത്രേ. അവരെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്, അവരെയാണ് നമ്മൾ ഓർക്കുന്നത്, ഓർത്തത് അവരെ പേരിലാണ് നമ്മൾ ഖത്മുകൾ ഓതിയത്. ആ ഖത്മുകൾ അവരെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. നാദാ ഔലിയാക്കളുടെ നേതാവായ സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു എന്ന ആ വലിയ മഹാന്റെ പൊരുത്തവും അവിടുത്തെ തണലും അവിടുത്തെ സഹായവും അവിടുത്തെ മദദും അല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഒരു ദിവസം അസ്ർ നിസ്കാരത്തിന് വേണ്ടി അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഷർട്ടെടുത്തിടാൻ വേണ്ടി തന്റെ വസ്ത്രമൊന്ന് അന്വേഷിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് വസ്ത്രത്തിന്റെ മുകളിൽ അതാ ഒരു പൂച്ച കിടന്നുറങ്ങുകയാണ്. അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു വലിയ സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനല്ലേ. നായകളെ ശുശ്രൂഷിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും അങ്ങനെ വലിയ സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനാണ് അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു. ഓ മുഅ്മിനീങ്ങളെ, ഈ പൂച്ച വസ്ത്രത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് ഉണരുകയാണ്. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകണോ, പക്ഷേ ആ പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ പാടില്ല. പൂച്ച ഉറങ്ങുന്ന ആ ഭാഗം മാത്രം ഒഴിച്ചു വച്ചിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് ആ വസ്ത്രവും ഇട്ട് പള്ളിയിലേക്ക് പോകുന്നു. സുബ്ഹാനല്ലാഹ്, നാഥനായ റബ്ബിന്റെ പള്ളിയിൽ ചെല്ലുമ്പോ അതേ വസ്ത്രം കീറിയ വസ്ത്രവുമായി നല്ല തതേ പൂച്ച കിടന്നുറങ്ങുന്ന ഭാഗം മുറിച്ച് കട്ട് ചെയ്ത് ബാക്കി വസ്ത്രം ധരിച്ചാണല്ലോ പോയത്. പള്ളിയിൽ ചെന്നുമ്പോൾ ജനങ്ങൾ കാണുന്നത് കട്ട് ചെയ്ത അതല്ലെങ്കിൽ ആ മുറിക്കപ്പെട്ട ഒരു വസ്ത്രവുമായി പള്ളിയിൽ വന്ന് നിൽക്കുന്ന അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഓ മുഅ്മിനീങ്ങളെ,
പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന് ആ പൂച്ച ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്നറിഞ്ഞപ്പോ ആ മുറിച്ചിട്ട ഭാഗം ബാക്കി ഭാഗം വീണ്ടും തന്റെ വസ്ത്രത്തിലേക്ക് തുന്നിപ്പിടിപ്പിച്ച് അങ്ങനെ ജീവികളോടും അതേ എല്ലാ എല്ലാ വിഭാഗങ്ങളോടും വലിയ കാരുണ്യം കാണിച്ച ഔലിയാക്കളുടെ നേതാവാണ്. അവരുടെ ജീവിതം നമുക്കൊരു മാതൃകയല്ലേ? അഹലുസുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വീഥികളിലേക്ക് തത്സമയം മിഴി തുറന്ന പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ 200,000 സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹ ഭാവുകങ്ങൾ.